ഭീതി വേണ. കൊച്ചുരാമനെ ആശുപത്രി കൊണ്ടുപോയും കാണിച്ചേച്ചും വരികയാണ് ഞാൻ. തലിച്ചിരി കട്ടിയായി പോയി കേട്ട. ഗോമൂത്രത്തിന് കടുപ്പത്തിന് ഉപ്പിട്ട് ഒരു മുമ്പ് കുടിപ്പിച്ച്, അതുകൊണ്ട് രക്ഷയായി. അല്ലെങ്കിൽ ഉള്ളിനെ നീർക്കെട്ടുവിടാന്. പലതും കഴിച്ച ഇല്ല. മാത്തുക്കുട്ടിയുടെ കടയിൽ നിന്ന് രണ്ടു കഷം പൂട്ട് ഒരു ചായം കൊണ്ടുവരട്ട. രാമൻകുട്ടി പോയിക്കോ. അല്ല, ഈ കിടപ്പിങ്ങനെ കിടന്നിട്ട് എന്തിനാണ്? പിള്ളേര് ഒരുമിച്ചാണ് പോയേക്കണെങ്കിൽ മേടിക്കാൻ ഒന്നുമില്ല കേട്ട. കൂടെ ആണരുത്തുന്നുണ്ടല്ല. ഞാൻ പോയെന്നും കറങ്ങി വെച്ചും വരാം. ഉച്ചക്ക് ചുവാറ് വീട്ടിൽ നിന്ന് കൊണ്ടുവരട്ട. വേണ്ടെന്ന് പറഞ്ഞല്ല. ശരി, എന്നെ കാണാൻ വന്ന ഇച്ചേച്ചിക്ക് സന്തോഷായി. അച്ഛനെ പോയി കണ്ട? ഇല്ല, എല്ലാം കഴിഞ്ഞിട്ട് പറയണതിൽ കാര്യമില്ല. എന്നാലും സൗകര്യം കിട്ടിയപ്പോ ചോദിക്കണം. രാധ ചെയ്തത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ?
അച്ഛനെ കാട്ടിലും വലുതായിരുന്ന നിനക്ക് രാഘവൻ അല്ല, അച്ഛനോളം വലുത് എനിക്ക് മറ്റാരും അല്ല. എന്നിട്ടാ നീ ഈ പണി ചെയ്തത്? ഞാൻ എന്ത് തെറ്റ് ചെയ്താലും അച്ഛൻ എന്നെ വെറുക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എനിക്കറിയാം, ഇപ്പോഴും എന്റെ ജീവനാണ്. പക്ഷെ രഘു, ഞാൻ ഇല്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ രഘു നമുക്കൊക്കെ നഷ്ടപ്പെടുമായിരുന്നു. എനിക്ക് അച്ഛനെയും വേണമായിരുന്നു, രഘുവിനെയും വേണമായിരുന്നു. ഇനി പറ, ഞാൻ ചെയ്തത് തെറ്റാണോ ചേച്ചി? നിന്റെ പഠിത്തം പഠിപ്പ് പോട്ടെ ചേച്ചി, ചിലത് നേടുമ്പോ ചിലത് നഷ്ടപ്പെടും. രഘുവിന് ഇഷ്ടമല്ലാത്തതൊന്നും ഞാൻ ഇനി ചെയ്യാൻ പാടില്ല. അങ്ങനെ മേലുവിലാസക്കാരനെ കത്തിയിട്ടപ്പോഴേക്കും ആള് പടിയായി. എന്താണ് നമ്മുടെ കുറ്റാണോ പറയണത്? അതെ, നിന്റെ കുറ്റം തന്നെയാണ് പറയണത്. ഇവള് പഠിക്കാൻ പോയാലും നിനക്കെന്താണ്? അമ്മാവിനത് പറയായിരുന്നു, വക്കാലത്തൊന്നും വേണ്ട, കടലിൽ പോണ രാഘവന്റെ കെട്ടിയാള് പഠിപ്പുകാരി ആവണ എന്തിനാണ്? ഇവക്കടച്ചൻ അങ്ങനെ സന്തോഷിക്കണ്ട. നീ വയറ് നിറച്ചു കുടിയടാ. അച്ചുവിനിപ്പ എന്നു ഓണമാണല്ല, തിരുവോണം. കടലമ്മ കൈ നിറച്ച് തന്നുണ്ട്, കായ് കെട്ടിപ്പൊതിഞ്ഞു വെച്ചിട്ട് എന്തിനാണ്? ചത്തുപോകുമ്പ കൊണ്ടുപോകാനാ. കുഴി വെട്ടാൻ വരെ കാശ് വേണ്ട, അതും കടലമ്മ കൊണ്ടുപോയിക്കോളുമല്ല. മനസ്സിലായ? ഒരെന്നും കൂടെ പറയണ. കുടിച്ചെല്ലുമ്പോ നാരായണിട്ട് ഉരുട്ടും, അവക്ക് കള്ളിന്റെ വളം പച്ച ബ്രാണ്ടി വേണം. ബ്രാണ്ടി വേണ, അതും വരുത്ത. പക്ഷേ കുടിച്ചേച്ചും പണ്ടത്തി കത്തികേറ്റരുത്. ഈ തുറയിലെ അരയന്മാരും നേരും നെറിയും കെട്ട ചെറ്റകളാണ്. കുടിക്കണ വെള്ളത്തി നമ്പാൻ പറ്റുകയല്ല, അറിയാവാ? അച്ചുട്ട് അത് നിന്റെ മകാള് കൊച്ചുരാമന്റെ മകന്റെ കൂടെ പോയെന്ന് വെച്ച് തുറക്കാരന്മാരെ അടച്ചു പറയുന്നത് മോശമാണ് കേട്ടാ. പോയിട്ട് ഇപ്പൊ എന്നാ കുഴപ്പം? അവൻ അവളെ അന്തസ്സായിട്ട് പോറ്റുന്നുണ്ട്. പോറ്റണ് ഒരു കൊല്ലാങ്ങാട് കഴിയട്ടാ, മീൻകൊട്ടയും കൊണ്ട് അവൾ ഇറങ്ങണത് കാണാമല്ല. സ്വർണ്ണ മടലി മേടിച്ച മകളാണ്, ഡോക്ടറായിട്ട് കൊമ്പും കുഴലും കൊണ്ട് നടക്കണ്ട സ്ഥാനത്ത് ചാളയായില്ലേ. കൊച്ചിരാമനും മകാനും വിചാരിച്ചാലേ ചിലപ്പോ അതും നടക്കും, അതിലപ്പുറവും നടക്കും. അന്നാ നടത്തട്ട, കണ്ടിയിടും കണ്ടി. കായുംപണം മാത്രം പോരാ, തലേടകത്തെ വിവരം വേണം, വിവരം. മനസ്സിലായ? വിവരം നിങ്ങളുടെ തലയിൽ മാത്രമേ ഉണ്ടാവുള്ള. എന്നോടുമുണ്ടാ, നീ ആരാണടാ എരത്തെ? നീ എന്റെ വെട്ടത്ത് വരരുത്. വന്നാ നിന്റെ അച്ഛന് പിണ്ണം വെക്കേണ്ടി വരും കേട്ടാ. എന്നാ അങ്ങോട്ട് കൊല്ലണോ? ഓടാ പോടാ, പോയി തരത്തി പോയി കളിയടാ കൊച്ചെ. കൊറേ നേരായി ഞാൻ കേക്കണു, ഇയാള് നമ്മളെ മാന്തണ്, തുറക്കാരരേമാരെ അടച്ചു പറഞ്ഞിട്ട് എല്ലാരും കേട്ട് നിക്കണ്. അപ്പൊ മുതലെന്റെ കൈ തെളിച്ചു തുടങ്ങിയതാണ്. അതിനെന്റെ മെക്കെട്ട് കേറണാ? ഇനി ഞാൻ വിടുകയല്ല, പങ്കായം പിടിക്കണ കൈ തന്നെയാണിതും. എന്നാ തല്ലി നോക്കാടാ, തല്ലി തന്നെ തീർക്കാം. ഒരേം വന്നിരിക്കണ്, നീയാണാണ് അരേൻ. നീ ശരിക്കും കടല് കണ്ടിട്ടുണ്ടാ? കടലിന്റെ ഉപ്പും മുളം അറിയാവാ നിനക്ക്? അയിലേം ചാളും അല്ലാതെ ശരിക്കുള്ള മീന് നീ കണ്ടിട്ടുണ്ടാ? മുണ്ടാട്ടം മുട്ടിപ്പോയ. നീ കടലറിയണ ഒരു അരേനാർന്നെങ്കിലേ നിന്നെ ഞാൻ മകനേന്ന് വിളിച്ചേനെ. അരേന്റെ ചൂരും ചുണയും ഉണ്ടെങ്കിലേ പുറംകടലിൽ പോയി നീ ഒരു കൊമ്പനെ പിടിച്ചോണ്ട് വാ, എന്നിട്ട് പ്രസംഗിക്ക്. അല്ലാണ്ട് അരയാനെന്നും പറഞ്ഞ് തുള്ളിയാലുണ്ടല്ല, മുഖത്ത് ഞാൻ ആട്ടും.
നിനക്ക് പഠിക്കാൻ പോണ പോണെങ്കി പൊയ്ക്കോ. എന്തേ ഇപ്പൊ ഇങ്ങനെ തോന്നാൻ? തോന്നി അത് തന്നെ. എന്താണ് രാഗം വിചാരിച്ച അതിനുള്ള കായ് കിട്ടൂലേ? ഞങ്ങൾ അത്ര പിച്ചകളാണെന്നാണ് നിന്റെ വിചാരം? അച്ഛനെ ഇന്നും കണ്ടുവല്ലേ? നിന്നാടാര് പറഞ്ഞു? അയ്യാക്കളെ വർത്താനം കേൾക്കുമ്പോ ചൊറിഞ്ഞു കയറും. പിന്നെ ഞാൻ അങ്ങാടെ ക്ഷമിച്ച്. നിന്റെ അച്ഛനായി പോയില്ലേ? ആ നമുക്ക് കിടക്കാൻ നോക്കാം. നാളെ വെള്ളം വീശണതിന് മുമ്പ് എനിക്ക് പോണം. എങ്ങോട്ട്? മണ്ണിന്റെ അടിയിലാട്ട്. കടലിൽ പോണോന്ന്. പോകുമ്പോ തിന്നാനും കുടിക്കാനും എന്തെങ്കിലും വേണം. ആ അച്ഛനാട് പറയാൻ വേണ്ട. അപ്പൊ എല്ലാവരുടെയും കൂട്ടത്തിലല്ലേ പോണത്? അല്ല, ഞാൻ ഒറ്റക്കാണ്. ഒരു ചെറുമഞ്ചിയും ചൂണ്ടയും പറഞ്ഞു വെച്ചിട്ടുണ്ട്. രഘു ഒറ്റയ്ക്കാണ് പുറംകടലിൽ പോണത്? ഞാൻ സമ്മതിക്കില്ല. എന്തിനാ രഘു? ആരോടാണ് ഈ വാശി? പതുക്കെ കണ്ണീര് കാണിക്കണ്ട. വാശി നിന്റെ അച്ഛനാട് തന്നെ. നാളെ ഞാനൊരു കൊമ്പനെ കൊണ്ടുവരും. നിന്റെ അച്ഛന്റെ അത്രക്കൊരു കൊമ്പൻ. ഞാനും ഒരു അരയനാടി കൊടലറിയണ അരയൻ.